man or woman can be destroyed but cannot be defeated. ഇപ്പൊ നമ്മളെ വാക്കുകൊണ്ടോ ശാരീരികമായിട്ടോ നമ്മൾ തോൽപ്പിക്കാൻ ആൾക്കാരുണ്ടാവും, പക്ഷേ മാനസികമായി നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തെ കെടുത്തിക്കളയാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കലയാണ് സംഗീതം. ഏറ്റവും ലളിതമായിട്ട് ഫൈനസ്റ്റ് എന്ന ഓൾ ഫൈൻ ആർട്സ് ആണ് മ്യൂസിക്കിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ സംഗീതത്തിലെ മുഴുവൻ പോസിറ്റീവ് എനർജിയാണ്. നമ്മൾ സംഗീതം കേൾക്കുമ്പോൾ അതിൻ്റെ ആ വൈബ്രേഷൻ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് വരും, അവിടെ നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് വന്ന് നമ്മുടെ ANS ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, CNS സെൻട്രൽ നെർവസ് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഈ പോസിറ്റീവ് എനർജിയാണ് നിറയുകയാണ്. നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന നെഗറ്റീവ് എനർജിയെ, തിന്മയുടെ ഊർജത്തെ, സ്ട്രെസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇല്ലാതാണ്. അതുകൊണ്ട് നമുക്ക് നല്ല പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ വളരെയധികം ഊർജം, ഉന്മേഷം, വേദന മറക്കുന്നു, ദുഃഖം മറക്കുന്നു. അപ്പൊ സംഗീതം അഭ്യസിക്കുക അല്ലെങ്കിൽ നൃത്തം അഭ്യസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ന്യൂറോ സയന്റിസ്റ്റുകൾ പറയുന്നത്, മസ്തിഷ്ക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, കുട്ടികൾക്ക് 6 വയസ്സാവുമ്പോൾ 7 വയസ്സാവുമ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള സംഗീത നൃത്ത അഭ്യസനത്തിന് വേണ്ടി നിങ്ങൾ കൊണ്ടുചെന്ന് ആക്കുകയാണെങ്കിൽ ആ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അതിശക്തമായിരിക്കും. ഞാൻ പറയുന്നതല്ല, എൻ്റെ വാചകം പോകുന്നല്ല, ഇത് തെളിയിച്ചുകൊണ്ട് പറയാം. അപ്പോൾ കുട്ടികൾക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു കാര്യമാണ് ബ്രെയിൻ സ്റ്റിമുലേറ്റിംഗ് എക്സസൈസ്. ഒരുപാട് മ്യൂസിക്കുണ്ട്, ഒരുപാട്. അപ്പോൾ അവരുടെ മസ്തിഷ്കത്തിൻ്റെ ശക്തി കൂട്ടാനുള്ള എല്ലാ ശക്തി മെമ്മറികൾ ബ്രോഡൻ ചെയ്യും. പ്രത്യേകിച്ച് ഇന്ത്യൻ മ്യൂസിക്കാണെങ്കിൽ പറയേണ്ടത് എല്ലാം ബൈ ഹാർട്ടാണ്, ബൈ ഹാർട്ടിങ് സിസ്റ്റമാണ്. അതേസമയം വെസ്റ്റേൺ മ്യൂസിക്കിൽ സ്റ്റാഫ് നോട്ടേഷനാണ്. അതാണെങ്കിൽ തന്നെ വളരെ മനസ്സിൻ്റെ ഒരു ചിട്ട ആ കുട്ടികൾക്കുണ്ടാവും. ആ മനസ്സിൻ്റെ ചിട്ട സംരക്ഷിക്കാൻ വേണ്ടി ശരീരത്തിൻ്റെ ചിട്ടയും കൂടി അവർ സൂക്ഷിക്കേണ്ടി വരും. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യമാണ് ഈ ആർപിജിഒ അക്കാഡമി ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഈ നല്ല ഇതുപോലെ ധാരാളം മ്യൂസിക് ഡാൻസ് അക്കാഡമികൾ ഉണ്ടാവുകയും അവിടെ നമ്മുടെ കുട്ടികൾ പഠിക്കുകയും ചെയ്യുമ്പോൾ സംഘർഷമുണ്ടാവുകയില്ല. സംഗീതം സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത്, ഒരിക്കലും സംഘർഷം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ മനോഹരമായ സുദിനത്തിൽ പിന്നെ കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം, രണ്ട് തരത്തിലാണ് കുട്ടികൾ. ഞാൻ തൃശ്ശൂർ ചേതന എന്ന് പറഞ്ഞ മ്യൂസിക് ഡാൻസ് അക്കാഡമിക്ക് നടത്തുന്ന ഒരു അച്ഛനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതൊരു പാഷനായിട്ട് എടുക്കുന്ന ആൾക്കാർ, പാഷനായിട്ട് എടുക്കുന്ന ആൾക്കാർ ഒരിക്കലും നിർത്തുക. ജീവിത അറ്റം വരെ, ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ജെറി അമ്പലദേവ് സാർ, അദ്ദേഹം ഈ 15 April ശതാഭിഷേകം 84 വയസ്സ്. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം മാഷ്. മാഷ് ഇപ്പോഴും വളരെ ആക്റ്റീവാണ്. അയ്യോ, മാഷ് ഇപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. അപ്പോൾ ഒരിക്കലും സംഗീതത്തെ ഉപേക്ഷിക്കുന്നില്ല, ഉപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് സംഗീതവുമായിട്ട് 2nd വിവാഹം എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ. അപ്പോൾ പാഷനായിട്ട് വരുന്നവരങ്ങനെയാണ്. ഇനി കുറച്ച് ടൈം പാസ് എന്ന് പറയുന്ന ആൾക്കാരാണ്. എനിക്കറിയാം എൻ്റെ അക്കാഡമിയിലുണ്ട്, 8 ലേക്കായിപ്പോയി. അച്ഛോ, എൻ്റെ മോൾക്ക് 9ാം ക്ലാസ്സിലേക്കായി, പഠിക്കാണ്ട് നിർത്തുക. അപ്പം നമ്മളുടെ പേരൻസ് പലപ്പോഴും ചിന്തിക്കുന്നില്ല ഈ കലാ വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും രണ്ടും പൂരകങ്ങളാണ്, രണ്ടും പരസ്പരം സഹായിക്കുന്നു. ഇപ്പോൾ കലാവിദ്യാഭ്യാസം നടത്തുന്ന കുട്ടി ഒരിക്കലും പഠനത്തിൽ മോശമാവില്ല, എപ്പോഴും മുൻപന്തിയിലായിരിക്കും. അതുകൊണ്ട് മാതാപിതാക്കളോട് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ കുട്ടികളുടെ കലാവിദ്യാഭ്യാസം നിങ്ങൾ നിർത്താതെ എത്രയോ വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും സംതൃപ്തിയും അതുവഴി ലഭിക്കും. ഈ നമ്മുടെ ഈ രണ്ട് സഹോദരന്മാർ, നമ്മുടെ ലെനിനും സ്റ്റാലിനും ചെയ്യുന്ന വളരെ വലിയൊരു പ്രവർത്തനമാണ്. ഒരു അക്കാഡമി വിജയകരമായി നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഞാൻ കഴിഞ്ഞ പോലെ ആനിവേഴ്സറിക്കൂടെ വന്നിരുന്നു. അപ്പോൾ ഓരോ വർഷം കഴിഞ്ഞ് വളരെ അപൂർവഭൂതമായിട്ടുള്ള ഒരു വളർച്ചയാണ് ഈ അക്കാഡമിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ പെരുമാറ്റം വളരെ സ്വീറ്റാണ്, സ്വീറ്റ് ആൻഡ് ഹംബിൾ, വളരെ വിനയമുള്ളവരാണ്. വിനയമുള്ള ആളുകൾ ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും അത് ഉയർന്നുയർന്ന് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഈ അക്കാഡമിക്കും ഇവിടെ
സംഗീത വിദ്യാഭ്യാസം നടത്തുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ വിജയങ്ങളും ആശംസകളും നേരുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ജഗദീശ്വരൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. Yeah.
Mm-hmm.